ഇന്നലെ മുതൽ കാണാതായ പാലക്കാട് നെന്മാറ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുബായർ അലി മധുരയിലെന്ന് സൂചന. സിപിഎം ഭീഷണിയെ തുടർന്ന് സുബായർ അലി ഏറെ അസ്വസ്ഥനായിരുന്നെന്ന് മകൻ മൊഴി നൽകി. സുബായർ അലി ഫോണിൽ ബന്ധപ്പെട്ടതായി നെന്മാറ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. അതേസമയം കോൺഗ്രസ് അംഗങ്ങളുമായി ചേർന്നു നടത്തുന്ന നാടകമാണ് തിരോധാനമെന്ന് സിപിഎം ആരോപിച്ചു. നിങ്ങളെല്ലാവരും കണ്ടല്ലോ, അത്രയും ആളുകൾ വന്ന് എന്നെ ഷൗട്ട് ചെയ്തത്, എന്റെ ഓർമ്മയിൽ എന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നെന്മാറയിൽ നിന്നും കാണാതായ ശേഷം അസിസ്റ്റന്റ് പഞ്ചായത്ത് സെക്രട്ടറി സുബൈർ അലി കോൺഗ്രസ് പഞ്ചായത്ത് അംഗവുമായി നടത്തിയ ഫോൺ സംഭാഷണമാണിത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് സിപിഎം നേതാക്കൾ അധിക്ഷേപിച്ചതിലുള്ള വേദനയാണ് സുബൈർ അലി പങ്കുവച്ചത്. സുബൈർ അലിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഈ ഫോൺ കോൾ. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇദ്ദേഹം മധുരയിലുണ്ടെന്ന വിവരം ലഭിച്ചു. അതിനിടെ രണ്ടു ദിവസത്തിനകം മടങ്ങിയെത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനും അറിയിപ്പ് വന്നു. ആശങ്ക ഒഴിയുകയാണ്, പക്ഷേ ഇതൊരു സിപിഎമ്മിൻ്റെ സ്ഥിരം പരിപാടിയാണ്. സ്ത്രീകളെ അപമാനിക്കുക, സ്റ്റാഫുകൾ അവർ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ അടിച്ചമർത്തുക എന്നുള്ളത്. അതേസമയം തിരോധാനം നാടകമാണെന്ന് സിപിഎം പരിഹസിച്ചു. ഇങ്ങനെ കാണാനില്ലാത്ത പരാതി ആദ്യം പ്രസിഡന്റ് കൊടുക്കുന്നു. ഇതിനെല്ലാം പ്രസിഡന്റും ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ വലിയൊരു കളിയാണ് നടത്തിയത്, രാഷ്ട്രീയ നാടകമാണ് നടത്തിയിട്ടുള്ളത്. പ്രസിഡന്റ് ഉൾപ്പെടെ, സെക്രട്ടറി ഉൾപ്പെടെ, എഎസ് ഉൾപ്പെടെ, ഇവിടുത്തെ കോൺഗ്രസിന്റെ ചില നേതാക്കൾ ഉൾപ്പെടെ പിന്തുണയോടുകൂടിയിട്ടാണ് ഈ സംഭവം നടന്നതെന്നുള്ളതാണ് ഞങ്ങൾക്ക് ബലമായ സംശയം. ഇന്നലെ ഉച്ച മുതലാണ് സുബൈർ അലിയെ ഓഫീസിൽ നിന്നും കാണാതായത്. കൊല്ലങ്കോട് സിപിഎം ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതിൽ ഏറെ മാനസിക സമ്മർദ്ദമുണ്ടെന്ന് കത്തെഴുതി വെച്ചാണ് അദ്ദേഹം പോയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.